ശ്രീ പ്രവീൺ കുമാർ ബീന ഫിലിപ്പ് ബാലഗോകുലത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു. അമ്മമാരുടെ ഒരു കൂട്ടായ്മ അവർ വിളിച്ചു, ഞാൻ പോയി. ആ വിശദീകരണത്തെ കോൺഗ്രസ് മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ, അംഗീകരിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അത് അംഗീകരിക്കാൻ പറ്റുക? ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊണ്ടാടുന്നതിന് ബദലായി ശ്രീകൃഷ്ണ ജയന്തി കൊണ്ടാടിയ പാർട്ടിയാണ് മാസ്റ്റർ പാർട്ടി. ആ പാർട്ടിയുടെ മേയറാണ് ടീച്ചർ. അവരിത് പങ്കെടുത്തിരിക്കുന്നതിൽ ഗൗരവം ഇല്ല എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഒരു മതേതര വിശ്വാസത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുക? അത് മാത്രവുമല്ല, നമ്മൾ ആലോചിക്കേണ്ടത് ആ മേയർ പങ്കെടുത്തുകൊണ്ട് കേരളത്തെ ഇകഴ്ത്തുകയും ഉത്തരേന്ത്യയെ പുകത്തുകയും ചെയ്യുന്നു. യോഗി ആദിത്യനാഥ് പോലുള്ള മുഖ്യമന്ത്രിമാർ ഭരിക്കുന്ന ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളെ പുകത്തുന്ന CPM നടപടി CPM അംഗീകരിക്കുന്നുണ്ടോ? ബാലഗോപുരം പരിപാടിയിൽ ബീന ഫിലിപ്പ് എന്ന CPM മേയർ പങ്കെടുത്തതിന് എന്താണ് CPM നിലപാട്? ഞങ്ങൾ പറയുന്നുണ്ട് കാലാകാലങ്ങളായി RSS CPM ബാന്ധവം കേരളത്തിലുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമാണോ ഈ നടപടി സംശയിക്കുന്നു. ബീന ഫിലിപ്പിന്റെ പ്രസംഗവും അവർ വിശദീകരിച്ച നിലപാടും അത് RSS നിലപാടാണ് എന്നാണോ കോൺഗ്രസ് ആരോപിക്കുന്നത്? CPM നിലപാടിനേക്കാൾ അവർ RSS നിലപാടിനോട് പ്രതിപത്തി പുലർത്തുന്നുവെന്നാണോ? RSS നിലപാട് പ്രതിബദ്ധ പുലർത്തിയില്ലെങ്കിൽ CPM കഴിഞ്ഞ കാലങ്ങളൊക്കെ ബദ്ധ വിരോധികളായ ബാലഗോകുലത്തിന്റെ പരിപാടിയിൽ എങ്ങനെയാണ് CPM മേയർ പങ്കെടുക്കുക? അതാണ് ചോദ്യം. ആ CPM മേയറുടെ മേയർ, അതും അഭ്യസ്ത വിദ്യാർത്ഥി ടീച്ചർ, രാഷ്ട്രീയ ബോധമുള്ളതാണ്, CPM അരിവാൾ ചുറ്റിയ രസത്തിൽ വിജയിച്ചു മേയറാണ്, ജനപ്രതിനിധിയാണ്. അവർ പങ്കെടുത്തതിന് CPM നിലപാടാണ് ഞാൻ അറിയേണ്ടത്. CPM RSS ബാന്ധവം ശരിയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയുമില്ലെങ്കിൽ അവരെ മേയർസ്ഥാനത്ത് മാറ്റണം. കോഴിക്കോട് മതേതരത്തിന്റെ മണ്ണാണ്, ചരിത്രമുള്ള മണ്ണാണ് കോഴിക്കോട്ടെ. നല്ല കേരളത്തിലെ മതേതര വിശ്വാസികളെ വ്രണപ്പെടുത്തിയ സംഭവമാണിത്. അതുകൊണ്ട് തന്നെ CPM ഭാഗത്തും ശക്തമായ നടപടി ഉണ്ടാവണം. ഇല്ലെങ്കിൽ CPM RSS അനുകൂല നിലപാട് ശരിയാണെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ തെളിയിക്കേണ്ടി വരും, പറയേണ്ടി വരും. CPM ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? പാർട്ടിയുടെ അറിവോടെയല്ല പോയത് എന്ന് മേയർ വിശദീകരിക്കുന്നുണ്ട്. അതല്ല, നേതൃത്വത്തിന്റെ കൂടി അറിവോടെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതാണ്, അങ്ങനെ ഒരു ആരോപണമുണ്ടോ ശ്രീ പ്രവീൺ? RSS CPM ബാന്ധവം കേരള രാഷ്ട്രീയത്തെ യാഥാർത്ഥ്യമാണ് CPM സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ CPM നടപടിക്കണം. എന്റെ ചോദ്യം, എന്തുകൊണ്ട് നടപടി എടുത്തുകൂടാ? RSSനെതിരെ വിളിക്കുന്ന മുദ്രാവാക്യത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, ഭൂരിപക്ഷ വർഗീയതക്കെതിരെ CPM ശബ്ദിച്ചതിൽ അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നടപടിയെടുക്കണം. ഇല്ലെങ്കിൽ CPM മതേതര നിലപാട് പോലും കേരളീയ സമൂഹം സംശയത്തോടെ നോക്കിക്കാണുന്ന കാഴ്ചയിൽ വരാൻ പോകുന്നത് യാതൊരു തക്കവ കരുതില്ല.